മാനവ മഹോന്നതൻ എന്ന് കേട്ടിട്ടില്ല എല്ലാവരും. അതായത് നമ്മുടെ 7-ാം നൂറ്റാണ്ട് തുടങ്ങി ഈ 21-ാം നൂറ്റാണ്ട് വരെ മഹോന്നതനായിരുന്നു. ഇപ്പോൾ ഉന്നതിമിട്ട് അതിനു മുകളിലാണ്, അതിനും ഉന്നതിലേക്ക് പോയി. അതായത് ബഹിരാശം കടന്നു പോയെന്നാണ് പുതിയ റിപ്പോർട്ട്. അതായത് ബാലുശ്ശേരി അണ്ണന ഏതോ സെബാസ്റ്റ്യൻ കളിയാക്കിയെന്നാണ് പറയണേ. എന്തോ കട്ടിയണെ വിളിച്ച് കട്ട് ചെയ്യണ കോയാന്ന് വിളിച്ച് കളിയാക്കിയെന്നാണ് പറയണേ. രണ്ടു ദിവസം മുമ്പുള്ള റിപ്പോർട്ടാണ്. അതുകൊണ്ട് കട്ടിങ്ങിനെ കുറിച്ചുള്ള സംവാദം വരുന്നു. സംവാദം തീർത്തുന്നപ്പോൾ ഇപ്പോഴേ സുഡാപ്പികൾ എല്ലാം കട്ടിങ് നിർത്താൻ പോകുന്നു. അതായത് കട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മളുടെ ആൾക്കാരെ മാത്രം തിരിച്ചറിയാൻ മാത്രം വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചാണ് കട്ടിങ് എന്ന് ഇവർക്ക് മനസ്സിലായി. അവസാനം ബാലുവണ്ണൻ യേശുക്രിസ്തുവിനവരെ കയറി പിടിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അതായത് 7-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ മഹോന്നതായിരുന്ന ആൾ 21-ാം നൂറ്റാണ്ട് എത്തിയപ്പോൾ, അതായത് സോഷ്യൽ മീഡിയയെ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ജനങ്ങൾക്ക് എന്തിനും ഉത്തരം കിട്ടും എന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഇങ്ങനെ ഒരു ഉത്തരം. അതായത് ഇവർ മാനവ മഹോന്നതൻ എന്ന് വിളിക്കുന്ന ആൾ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷയെ കെട്ടിയ ആളെയാണ് ഈ മഹോന്നതൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോസ്റ്റ് അടിച്ച് ജയിലിൽ കിടന്നേനെ. ഓക്കെ, അതിൻ്റെ പിന്മുറ പറ്റിയാണ് ഉസ്താക്കന്മാരെല്ലാം. അതായത് ഏത് ജയിലിൽ പോയി എടുത്തു നോക്കിക്കോ, ഏത്, അതായത് ഇവരുടെ എണ്ണം തന്നെ ഉണ്ട്, എണ്ണം ഇത്ര എണ്ണം അകത്ത് കിടപ്പുണ്ടെന്ന്, ശിക്ഷാപ്രതികൾ, ശിക്ഷിക്കപ്പെടാത്ത പ്രതികൾ. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ കോംപ്രമൈസായ ഒരുപാട് കേസുകളുണ്ട്. അതായത് കൊച്ചു കുട്ടികളെ പീഡിപ്പിച്ച കേസുകളാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തനെ തന്നെ വായിച്ചില്ലേ, മഹോന്നതൻ്റെ ഒരു പെരുമ, അതായത് ഒരു സ്കൂൾ അധ്യാപകൻ, പിള്ളേരക മദ്രസ പോട്ടെ, ഇത് സ്കൂൾ അധ്യാപകനാണ് കേട്ടോ, ഒരു സ്കൂൾ അധ്യാപകൻ 3 പ്രാവശ്യമാണ് പോസ്കോ കേസിനകത്ത് പോയത്. 3 പ്രാവശ്യമാണ് ഒരു മാന്യവും മര്യാദയുള്ള ഒരു മനുഷ്യൻ ഒരു രാജ്യം പോസ്കോ കേസിൽ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തളയും. അത്ര നികൃഷ്ടമായ ഇടപാടാണെന്നിരിക്കെ 3-ാമതും ഏറ്റവും വലിയ ക്വാളിറ്റി അതല്ല, സ്കൂൾ അധ്യാപകനാണ് കേട്ടോ, കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഒരു പ്രാവശ്യം പോസ്കോ അടിച്ച് അകത്ത് പോയി, ഇറങ്ങിയ പിറ്റേ ദിവസം വീണ്ടും കയറി കണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ 2-ാമതും പോസ്കോ അടിക്കണം. ഒരു കാര്യം കേൾക്കണം, പോസ്കോ അടിക്കണമെങ്കിൽ തന്നെ നമ്മൾ 10 തവണ കുറ്റം ചെയ്താലും 1 തവണ പിടിക്കപ്പെടുള്ളൂ എന്നുള്ളൊരു ചിന്തയോടെ ഉണ്ട്. അപ്പം 2-ാമതും പിടിക്കപ്പെട്ട് ഈ ഉസ്താദിനെ, ഉസ്താദ് വീണ്ടും, അതായത് 3-ാമതും ഹാട്രിക് അടിച്ച് ഉസ്താദ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആ പിന്മുറ പറ്റണ ഉസ്താദ്ക്കന്മാരുടെ മഹോന്നതനാണ് ഈ പറഞ്ഞ 5 വയസ്സുകാരി ഐഷേനെ കിട്ടിയേക്കണത്. അപ്പം ഈ കഥകളൊക്കെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആരോ വന്നിരുന്ന് ബാലുശ്ശേരിനെ കട്ട് ചെയ്യണ കോയാന്ന് വിളിച്ചു ഉള്ളതാണ്. അതാണ് ഇപ്പോൾ പ്രശ്നം വന്നേക്കണേ. ഇപ്പോൾ കോയകൾ കട്ടിങ് നിർത്താൻ പോകുന്നതാണ് പുതിയ വാർത്ത വന്നേക്കണേ കേട്ടോ. കാരണം കളിയാക്കണത് ഇവർക്ക് ഇഷ്ടമല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കനുസരിച്ച് 5000 കുട്ടികളെ പഠിപ്പിക്കണ, ചെറിയ കുട്ടികളെ പഠിപ്പിക്കണ അധ്യാപകരാണ് വാക്സിൻ എടുക്കാത്ത കേട്ടോ. അപ്പോൾ ആരെ പഠിപ്പിച്ച്, അതായത് വരും തലമുറയെ വാർത്തെടുത്ത് നമ്മുടെ യശസ്, ഇന്ത്യയുടെ യശസ്സും, അതായത് ശാസ്ത്രജ്ഞന്മാരെയും പ്രഗത്ഭ വ്യക്തികളെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കണ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കണ അധ്യാപകർ 5000 പേര് വാക്സിൻ എടുത്തിട്ടുള്ളതെന്ന്. ദൈവം സഹായിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള സമൂഹ മാധ്യമങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അത് 10,000 ആയേനെ. ഈ 10,000 പുറം ലോകം അറിയില്ലായിരുന്നു, ശരിയല്ലേ? അതുപോലെ ഒരു ഗവൺമെൻറ്റാണ് അതിന് കൂട്ടു നിൽക്കണമെന്നാണ് ഏറ്റവും വലിയ കോമഡി. കാരണം ഇന്ന് പത്രം കൊടുത്ത CPIM കഥ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ദേശാഭിമാനിയുടെ കഥയല്ല, ബാക്കി ലോകത്തുള്ള ഏത് പത്രം കൊടുത്താലും ഒരു വശത്ത് പീഡനം, മറുവശത്ത് കൊച്ചിനുണ്ടാക്കൽ, വേറൊരു വശത്ത് കൊച്ചിനെ കൊണ്ടുപോയി മാറ്റി, അതായത് പേരുദോഷം വരാണ്ട് മാറ്റിയെടുക്കൽ, വേറൊരു വശത്ത് പേരുദോഷം വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയിട്ട് സമരം ചെയ്യൽ, വേറൊരു സ്ഥലത്ത് പോസ്കോ, ഇനി അടുത്ത സ്ഥലത്ത്, ഇതാണ് ഏറ്റവും ടോപ്പ് സ്ഥലം, അതായത് പാർട്ടി ക്ലാസ്സിൽ നിന്നും വിളിച്ചു കൊണ്ടുപോയിട്ട് കാറിൽ മയക്കി കിടത്തി നഗ്ന ചിത്രങ്ങൾ പകർത്തി അതിന് വില പേശിന്ന് ആരാ, ചോരപ്പുഴകൾ നീന്തി കടന്നതിൻ്റെ ഗുണമാണ്.
നമ്മൾ കേരളീയരൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യണം അതുമാത്രമേ ഉള്ളൂ പ്രശ്നം എന്നാണ്. ഒരു കാര്യം കേട്ടോ, ഒരു പാർട്ടിയാണ്, ശക്തമായ പാർട്ടി എന്ന് പേരുള്ള പാർട്ടിയും കൂടിയാണ്. ആ പാർട്ടിയിൽ എന്തു പോക്രിതരവും ഒരു സഖാവായ ചെയ്യ എന്നുള്ളൊരു ഒരു കാലമാണോ ഇപ്പം നമ്മുടെ മുന്നിലൂടെ കടന്നു പോണത്. എത്ര പേരെ അതുപോലെ കാണിച്ചിട്ടാണ് ആ ഒരു കഥ പുറത്തു വന്നതെന്ന് ചിന്തിച്ചോ. മഹോന്നതൻ്റെ ഗുണങ്ങളാണിത്. ചുമന്ന പാർട്ടി ഇപ്പം ആ ചുമപ്പ് മാഞ്ഞു മാഞ്ഞ് പച്ച കളറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര എത്ര കൊലപാതകങ്ങൾ, എത്ര എത്ര പീഡനങ്ങൾ, എത്ര പോസ്കോ കേസുകൾ ഈ പാർട്ടിയുടെ അക്കൗണ്ടിലുണ്ടെന്നൊന്ന് നോക്കിക്കോ. ഈ അടുത്ത ദിവസങ്ങളിലെ പേപ്പറിലുള്ളതാണ് ഈ പറയുന്നത്. സ്വന്തം സഹോദരിയായിട്ട് കരുതണ്ട, സ്വന്തം പാർട്ടിയിൽ വിശ്വസിച്ച് ആ പാർട്ടിക്കാരെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നിട്ട് കാറിൽ മയക്കി കിടത്തിയിട്ട് നഗ്ന ചിത്രം പകർത്തി, അതായത് പകർത്തി അവൻ്റെ ഫോട്ടോ അടക്കം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ലോകം ഇതറിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് വലിയ കോമഡി ആയിട്ട് പറഞ്ഞ ഈ ഇതിനെതിരെ പരാതി കൊടുത്ത, അതായത് പീഡനത്തിന് ഇരയായത് ഇര പോയിട്ട് പരാതി എടുത്ത് സ്വന്തമായിട്ട് കോടതിയും പോലീസുമുള്ള പാർട്ടി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരക്കെതിരെ കേസ് കൊടുത്തേക്കണേ. കാരണം നമുക്ക് സ്വന്തമായിട്ട് കോടതിയും പോലീസും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇരക്കെതിരെയാണ് മറ്റേ നടപടി സ്വീകരിച്ചേക്കണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, മഹോന്നതൻ്റെ പുറകെ പോണേണ് മഹോന്നതൻ കാണിക്കണ പോലെ കാണിച്ചുകൊണ്ടിരിക്കണേ. അതിപ്പോൾ ഒരു അലി അക്ബർ എന്നൊരു സംവിധായകനുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സംവിധായകനെ വെച്ചിട്ട് മൂളമുള്ള കൂട്ടത്തിലാണ് അദ്ദേഹം വ്യക്തമായിട്ട് തുറന്നടിച്ച് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണ് പോകുന്നത്, നമ്മൾ സൂക്ഷിക്കണം, ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാം എന്നുള്ള ആ മോഹം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പച്ചനെ പറഞ്ഞു. പച്ചനെ, അതായത് ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കാനുള്ള മോഹം അങ്ങോട്ട് മാറ്റിച്ച് ആ പരിപ്പ് ഇവിടെ വേവൂലെന്ന് അദ്ദേഹം പച്ചനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇച്ചിരി വിവരമുള്ള ഈ കൂട്ടത്തിൽ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു. അതായത് ബാലുശ്ശേരി അണ്ണൻ പച്ചനെ പറഞ്ഞിട്ടുണ്ട് 10 കൊല്ലത്തിനകം കേരളം മുസ്ലിം രാജ്യമാകുന്നു. ഈ ബാലുശ്ശേരി അണ്ണൻ ഒന്നും കാണാണ്ട് ഇതൊന്നും പറയൂല കേട്ടോ, അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്ന ആൾക്കാരല്ല. പറഞ്ഞ പറഞ്ഞതാണ്, ആ പറഞ്ഞത് തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവനൊന്നും ഇവരുടെ ഇടയിൽ വിലയുണ്ടാവില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടിയും അലി അക്ബർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതായത് ഗുരുവായൂരപ്പ എന്ന് വിളിച്ച സ്വർഗത്തിൽ പോകില്ല എന്ന മൂഢത്തരം വിളമ്പി നമ്മുടെ സമൂഹത്തെ അപമാനിക്കരുതെന്ന് കൈകൂപ്പി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഹോന്നതൻ ചമയണ ആൾക്കാർക്കൊക്കെ ഇത് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുത്താൽ ഇത് മനസ്സിലാവൂലേ. ഈ മഹോന്നതൻ ചമഞ്ഞ് ചമഞ്ഞ് കണ്ടില്ലേ സഖാക്കന്മാരടക്കം മഹോന്നതൻ ചമയേണ്ട അവസ്ഥ വന്ന്, ഗതികേട് എന്ന് പറഞ്ഞാൽ അത് ഗതികേട്, അതായത് അണയാൻ പോണത് ഈ ആളിക്കത്തും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ടുണ്ട്. എന്ന് ഭരണത്തിൽ തുടർന്നു ആ പ്രാവിനെ പറപ്പിച്ചിട്ട് ആ പ്രാവ് ചത്ത് താഴെ വീണു. അന്ന് തുടങ്ങിയ ദുരന്തമാണ് കേരളത്തിൽ, ഇന്നും വിട്ടുമാറിയുള്ള അതേ. നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടേണ്ട അങ്ങ് അറബിക്കടലിൽ ദേവ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കേരളത്തിലെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയണം, ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ടുള്ള അവസ്ഥയാണല്ലോ, ഓക്കി ചുഴലിക്കാറ്റ് അവിടെ ചരിത്രത്തിലാദ്യമായിട്ടാണ്. അപ്പം പറഞ്ഞു വരുന്നത് മഹോന്നതൻ 7-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ട് സ്റ്റാർട്ടിങ് വരെ ഉണ്ടായിരുന്നുള്ളൂ മഹോന്നതൻ. അത് കഴിയുമ്പോൾ മറ്റേ പറപ്പിച്ചു വിട്ടുള്ളത് മറ്റേ ബഹിരാകാശത്ത് ഇപ്പോൾ ചുറ്റിക്കറിയിട്ടുണ്ട് മഹോന്നതൻ. കുറച്ച് മഹോന്നതന്മാരും കൂടി ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഇവർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ സെബാസ്റ്റ്യൻ പറയണത്. സെബാസ്റ്റ്യൻ്റെ കമൻ്റൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി കിടിഞ്ഞു പോകട്ടോ. കാരണം ആൾക്കാരിത് അന്വേഷിച്ച് ഇങ്ങനെ ഒരാളന്വേഷിച്ചൊക്കെ ഇരുന്നു ഈ ഇത് ലോകം മുഴുവൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ ബഹുമാനം കാണിക്കണേ സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് കേട്ടോ. അപ്പോൾ ഈ മഹോന്നതന്മാർ ചമയണ ഓരോരു ആത്മ, അതായത് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാം, ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി വന്ന തലമുറ കട്ടിങ് വരെ നിരോധിച്ചെന്നവരാണ്, അതായത് കട്ട് ചെയ്യണ കോയാന്നൊക്കെ വിളിച്ചാണ് കളിയാക്കുന്നത്, കട്ട് ചെയ്യണ കോയാന്ന് എടോ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന കാലഘട്ടം മാറി കോയ എന്നാണ് പറയണേ. അതായത് എടോ എന്ന് വിളിച്ചാൽ എന്തടോ എന്ന് തിരിച്ചു വിളിക്കാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കറിയാമെന്ന് പച്ചനെ മൂത്തോക്കിയാണ് പറഞ്ഞു.